ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ക്രിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ. ഇതിൽ മെയിനായിട്ട് പറയുന്നത് രണ്ട് ബേസിക് ഫണ്ടമെൻറ്റൽസ് ഓഫ് ക്രിറ്റിക്കൽ തിങ്കിങ്. ഒന്നാമത്തേതിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്രിറ്റിക്കൽ തിങ്കിങ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തേതിൽ നമ്മുടെ തോട്ട് പാറ്റേൺസ് മനസ്സിലാക്കാനായിട്ടുള്ള മൂന്ന് വഴികൾ പറഞ്ഞിട്ടുണ്ട്, അത് സെക്കൻഡ് വീഡിയോയിലുണ്ട്. ഇതിൽ രണ്ട് ഫണ്ടമെൻറ്റൽസ് ഓഫ് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ് പറയാൻ പോകുന്നത്. ക്രിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ് നമ്മൾ അന്വേഷിക്കുമ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൈൻഡിൻ്റെ ഒരു എക്സ്പ്ലോറർ ആവണം. നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്? സപ്പോസ് നമ്മുടെ മൈൻഡിൻ്റെ മാപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാപ്പ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ രണ്ട് ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് ഈ ഒരു അത് മാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദ ഫസ്റ്റ് വൺ ഇസ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല സിറ്റുവേഷൻസിലും നമ്മൾ നേരത്തെയുള്ള ബിലീവ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചില ഡിസിഷൻസും. നമ്മുടെ ലൈഫ് തന്നെ ഗൈഡ് ചെയ്ത് പോകുന്നത് നമുക്ക് ഇത്രയും നാൾ നമ്മൾ ജീവിച്ച സിറ്റുവേഷനിൽ നിന്നും നമ്മളൊരു സ്വഭാവം രൂപീകരിച്ചെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. ചില എക്സാമ്പിൾസ് ഇതിൽ ചില ഫാലസീസ് അല്ലെങ്കിൽ നമ്മുടെ ബയസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുന്നത് ഓൾ കാറ്റ് ആർ മാമൽസ്, ഫ്ലഫി ഈസ് എ കാറ്റ് സോ ഫ്ലഫി ഈസ് എ മാമൽ. ഇത് മാത്സിൽ പറയുന്ന എ ഇസ് ഈക്വൽ ടു ബി, ബി ഇസ് ഈക്വൽ ടു സി, ദെഫോർ എ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോലെ ലൈഫ് സിറ്റുവേഷൻസ് ആവണം എന്നില്ല, കണക്കിൽ മാത്രമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഫാലസി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആഡ് ഹോമിനം. ആഡ് ഹോമിനം എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരാളെ ഇഷ്ടമല്ല, അയാൾക്ക് എന്തെങ്കിലും ഒരു സ്വഭാവദൂഷ്യമുണ്ട് എന്നാൽ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊക്കെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ന്യൂസ് ചാനൽസിലും പൊളിറ്റിക്കൽ ഡിബേറ്റ്സിലൊക്കെ. ഏതെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിയോട് ഒട്ടുമേ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ നമ്മൾ ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അങ്ങനെയാണ് കൃത്യമായ ഒരു നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് ഇല്ലാതെ ഒരു കാര്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ക്രിറ്റിക്കൽ തിങ്കിങ് ഉള്ളവർക്ക് ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറൊരു ഫാലസി പറയാൻ പറ്റുന്നത് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നൊരു ഫാലസി ഉണ്ട്. ഇതും ഇതുപോലെ തന്നെ, ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് തന്നെ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഇപ്പോൾ ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, എന്നാൽ ഇത്തവണ കുട്ടി ഒന്ന് ചോദിക്കുകയാണ് ടീച്ചർ ഞാനൊന്ന് ഹോംവർക്ക് കറക്റ്റായിട്ട് ഒന്നുകൂടെ ചെയ്തോട്ടെ. അപ്പോൾ ടീച്ചർ ചിന്തിക്കുക ഇപ്രാവശ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഈ കുട്ടി ചിലപ്പോൾ ആദ്യത്തെ തവണ കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്യില്ല. ഇങ്ങനെ നിരവധി സിറ്റുവേഷൻസിൽ നമ്മളിപ്പോൾ ഒരാൾ പൈസ കടം ചോദിക്കുന്നു, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും ചിലപ്പോൾ ചോദിച്ചാലോ എന്നിങ്ങനെ പല കാര്യങ്ങളിലും ചിലപ്പോൾ അതങ്ങനെ കറക്റ്റ് ആവണം എന്നേ ഇല്ല. അതാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഫാലസി. അങ്ങനെ ഒരുപാട് ഫാലസീസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിലുണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ രാവിലെ പല്ല് തേക്കുന്നത് നല്ലതല്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്ന സംഭവമാണ്. നമ്മളോട് ആരോ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ പല്ല് തേക്കുന്നതാണ് നല്ലത്, അത് മാറ്റി വിശ്വസിക്കണമെങ്കിൽ ഒരുപാട് കാലം എടുക്കും. അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് അത് സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസറും ഇല്ല. അത് അങ്ങനെയാണ്. ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിനെ നമുക്ക് പല ഡിസിഷൻസ് എടുക്കാനായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ലോജിക്കലി ആണോ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനൊരു തീരുമാനത്തിലെത്തുന്നത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് തിങ്കിങ് ആണ്. വെളിച്ചെണ്ണ നല്ലതാണ്, പച്ച വെളിച്ചെണ്ണ കഴിച്ചാൽ നല്ലതാണ്, ചൂടാക്കി കഴിച്ചാൽ മോശമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആര് പറഞ്ഞിട്ടാണ്, എവിടുന്നാണ് നമുക്ക് ഈ ഒരു കറക്റ്റാണോ അല്ലെങ്കിൽ എന്ത് എവിഡൻസിൻ്റെ ബേസിലാണ്? നമ്മൾ പലപ്പോഴും പറയും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതിങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ഈ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് പറഞ്ഞത്, ആരാണ് ഈ ഒരു കൂട്ടം? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന നമുക്ക് പോലും അറിയാത്ത നമ്മളങ്ങ് വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കണമെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആണോ? നമ്മൾ വെറുതെ പറയുവാണോ ഇത് അങ്ങനെയാണെന്ന്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയായിക ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഈ നോളജ് ഇല്ല എന്നാൽ അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് സ്വയം ചിന്തിക്കുക. അല്ലാതെ ഞാനിങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ഡിസിഷൻസ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു ക്ലോസ്ഡ് മൈൻഡഡ് വെക്കാതെ നമ്മുടെ തിങ്കിങ് പാറ്റേണിലും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് വെച്ച്
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് എന്നുള്ളതിന് എനിക്ക് തന്നെ കറക്റ്റായ ഒരു ആൻസർ. ഇപ്പോൾ സോക്രട്ടിസിൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാം, എത്ര ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇസ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വാട്ട് ഇസ് ജസ്റ്റിസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരോടാണ് എല്ലാവരും പറയുന്ന ഉത്തരത്തിനെയും ആദ്യം ചെയ്യുന്നത് അത് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞ് കറക്റ്റായ ഒരു ആൻസർ എത്താനായിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് കൊണ്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ പോലും അറിയാതെ പല വിശ്വാസങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡിലുള്ളത് എന്ന് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇതിലെ നാലാമത്തെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് മാസ്റ്ററിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്.